ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഖന്ദക് യുദ്ധം നടന്നിട്ടുള്ള സ്ഥലവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് പള്ളികളുമുണ്ട്. അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ നേരെ മുമ്പിൽ കാണുന്ന വലിയൊരു മലയല്ലേ, ഈ ഒരു മലയുടെ പേരാണ് ജബൽസൽ. എൻ്റെ താഴ്വരയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 10,000 വരുന്ന വലിയൊരു ശത്രു സംഘമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ടത്. ഈ വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് കൂടി ആലോചിച്ചുകൊണ്ട് യുദ്ധത്തിന് ഏത് തരത്തിലുള്ള യുദ്ധമുറ സ്വീകരിക്കണം എന്നുള്ള ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബിയായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം കിടങ്ങു കുഴിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് കിടങ്ങു കുഴിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ഈ ബോർഡിൽ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യുദ്ധത്തിന് കിടങ്ങു കുഴിച്ചു യുദ്ധം ചെയ്തതുകൊണ്ടാണ് യുദ്ധത്തിന് ഖന്ദക് എന്നുള്ളൊരു പേര് വന്നത്. ഇവിടെ നമുക്ക് പഴയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള 4 പള്ളികളുണ്ട്, അതുപോലെ തന്നെ വലിയ വേറൊരു പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അതുപോലെ തന്നെ അനുചരന്മാരുടെ പേരിലും ഉണ്ടായിട്ടുള്ള പള്ളികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പക്ഷെ അവിടെ ഈ ചെറിയ പള്ളികളിലൊന്നും നിസ്കാരങ്ങളൊന്നുമില്ല. ഖന്ദക് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് സബ മസാജിദ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് 7 പള്ളികൾ ഉണ്ടായിരുന്ന സ്ഥലം. അതായത് 7 പള്ളികളിൽ ഇപ്പോൾ പല പള്ളികളും നമുക്കിവിടെ കാണാൻ കഴിയില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പള്ളി അടുത്ത കാലങ്ങളിലായിട്ട് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പുറകിലുള്ള അതുപോലത്തെ ഒരു പള്ളിയാണ്. പക്ഷേ ആ പള്ളിയിൽ നിസ്കാരങ്ങളും നടക്കുന്നില്ല. 7-ാമത്തെ ഒരു പള്ളിയുടെ കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നും 200 മീറ്റർ അകലെ, തെക്ക് ഭാഗത്ത് 200 മീറ്റർ അകലെ ഒരു മസ്ജിദ് ബനി ഹറം എന്ന് പറയുന്ന ഒരു പള്ളിയും കൂടിയുണ്ട്. അതാണോ അതല്ല വടക്കു ഭാഗത്തായിട്ട് മസ്ജിദ് റയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പള്ളിയും കൂടിയുണ്ട്. ഈ ഒരു 2 പള്ളിയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതാണ് 7-ാമത്തെ പള്ളി എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും നിന്നിരുന്നതിൻ്റെ പുറകുവശത്തായിരുന്നു ജബൽ സൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശത്രുക്കളും ശത്രു സംഘവും കിടങ്ങും എതിർവശത്താകുന്ന രീതിയിലായിരുന്നു കിടങ്ങ് കുഴിച്ചിരുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു 4 പള്ളികൾ നമുക്കിവിടെ കാണാം പഴയ രീതിയിലുള്ള. അതായത് ഈ ഒരു പണ്ടത്തെ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. നിസ്കാരം നടക്കുന്ന പള്ളി വേറെ വലുത് വേറെയുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ചെറിയ പള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, ഖന്ദക് യുദ്ധം നടക്കുന്ന സമയത്ത് സ്വഹാബികളുടെ കൂടാരം അല്ലെങ്കിൽ ടെൻ്റ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇതുപോലെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പാർക്കിംഗ് ഏരിയയുടെ ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പള്ളി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള പള്ളികൾ കാണാം. നമുക്ക് അവിടേക്ക് പോയിട്ട് കാണാം. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. മദീന വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയുന്നതാണ്, ഇതൊരു മദീന സിറ്റി ടൂർ ബസ്സാണ്. നമുക്ക് കുറഞ്ഞ ചിലവിൽ മദീനയിലുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസുകളൊക്കെ നമുക്ക് ഈ ഒരു ബസ്സിലൂടെ നമുക്ക് യാത്ര ചെയ്ത് വന്ന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൊരു സംവിധാനമാണ് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സർവീസ് എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് അവിടുത്തെ കാണിച്ച് തന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളി. ഇവിടെയായിരുന്നു യുദ്ധത്തിൻ്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടാരമുണ്ടായിരുന്നത്. ഇത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. ഇവിടെയായിരുന്നു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടാരം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇങ്ങനൊരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാരത്തിൻ്റെ അടുത്തായിട്ടാണ് ഇതുപോലെ പല പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബികളുടെ കൂടാരങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക, ഇതുപോലെ ചെറിയ ചെറിയ പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. ഈ ഒരു പള്ളിയുടെ പേര് മസ്ജിദുൽ ഫത്ഹ് എന്നാണ്, അതായത് വിജയത്തിൻ്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പള്ളി പിൽക്കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാരം യുദ്ധത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു കൂടാരത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ യുദ്ധ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അനുചരന്മാർക്ക് യുദ്ധത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതും ഇവിടെ നിന്നുകൊണ്ടാണ്. മാത്രമല്ല ഇവിടെ നിന്നുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസ്ലിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം ഖന്ദക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടങ്ങു കുഴിച്ചുകൊണ്ടുള്ള 1 മാസക്കാലം നീണ്ടു നിന്ന അമ്പെയ്ത്ത് യുദ്ധമായിരുന്നു. അപ്പോൾ
ഈ ഒരു കാലയളവിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് ഒരു ബുധനാഴ്ച ദിവസം ലുഹറിനും അസറിനും ഇടയിലായിരുന്നു. ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ദൂരെയുള്ള പള്ളികളൊക്കെ ഒറ്റ ഇതിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏറ്റവും മുകളിലാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ട മൂന്ന് പള്ളികൾ നമുക്കിവിടെ കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ട് അല്ലാഹു തആലയുടെ സഹായം മുസ്ലിമീങ്ങൾക്ക് വരികയും അന്നത്തെ രാത്രിയിൽ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റും പേമാരിയും ഇടിമിന്നലും ഒക്കെ ആയിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുകയും ഈ ഒരു മഴയിൽ പരിഭ്രാന്തരായിക്കൊണ്ട് ശത്രു സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിറ്റേ ദിവസമായപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് ശത്രു സംഘം നിന്നിരുന്ന ആ സ്ഥലങ്ങളും കൂടാരങ്ങളും ഒക്കെ പൊളിയുകയും ആകെ നാശം സംഭവിക്കുകയും ശത്രുക്കളെ കാണാനില്ലാതെ അവസ്ഥ വരികയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, അനുചരന്മാരോട് പറഞ്ഞു, ഇനി നമ്മൾ അവരിലേക്ക് യുദ്ധത്തിന് പോകും, അവർ നമ്മളിലേക്ക് യുദ്ധത്തിന് വരില്ല, നമ്മൾ അവിടേക്ക് യുദ്ധത്തിന് പോകുന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് ഹിജ്റ വർഷം 8 മക്ക പിടിച്ചടക്കുകയും ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് യുദ്ധത്തിൻ്റെ സമയത്ത് ഷഹീദായിട്ടുള്ള 5 സുഹാബികളെ ഖബറടക്കിയിട്ടുള്ളത്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പള്ളിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഖിബ്ലത്തെയ്ൻ കാണാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് രാത്രി സമയത്ത് ഖിബ്ലത്തെയ്നിൽ മസ്ജിദുൽ ഖിബ്ലത്തെയ്നിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നത്. പകൽ കാണുന്നതിനേക്കാൾ വളരെ മനോഹരമാണ്. മസ്ജിദുൽ ഖിബ്ലത്തെയ്നിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഹിജ്റ 2 ഷാബാൻ മാസത്തിൽ ബനു സലമ ഗോത്രക്കാരുടെ അടുത്തേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ലോഹർ നിസ്കാരത്തിൻ്റെ സമയമായി. ഈ ഒരു സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരെ കൂട്ടിയിട്ട് ബനു സലമ ഗോത്രക്കാരുടെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോയി. ആദ്യത്തെ 2 നിസ്കരിച്ചു. ആദ്യത്തെ 2 നിസ്കരിച്ചതും അന്നത്തെ കാലത്ത് ഖിബ്ല ഡയറക്ഷൻ ഉണ്ടായിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം 2 നിസ്കാരത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വഹി എത്തുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വന്ന് ഊതി കേൾപ്പിച്ചു കൊടുക്കുകയും ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി ഖിബ്ലയുടെ ഡയറക്ഷൻ മാറി എന്ന് അറിഞ്ഞതിന് ശേഷം തെക്കു ഭാഗത്തേക്ക് തിരിഞ്ഞ് കഅബയെ ഡയറക്ഷനാക്കി ഖിബ്ലയാക്കിക്കൊണ്ട് നിസ്കരിക്കുകയും ബാക്കിയുള്ള 2 നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ കേട്ടറിഞ്ഞതും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളുമാണ്. ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഖിബ്ലകൾക്ക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള പള്ളിയാണ്. ഖിബ്ലത്തെയ്ൻ 2 ഖിബ്ലകൾ ഉണ്ടായിരുന്ന ഡയറക്ഷൻ ഉണ്ടായിരുന്ന പള്ളി കൂടെയാണ് ഈ ഒരു പള്ളി. നമുക്ക് ഈ ഒരു എൻട്രൻസിൻ്റെ കയറുന്ന ഭാഗത്ത് തന്നെ മുകൾ ഭാഗത്ത് ഒരു മാറ്റ് ചിത്രം വരച്ച് ചുമരിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതായിരുന്നു ആദ്യത്തെ ഡയറക്ഷൻ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തെക്ക് ഭാഗത്തേക്കായിട്ടാണ് ഇപ്പോഴുള്ള ഒരു ഡയറക്ഷൻ കാണിക്കുന്നത് കേട്ടോ. ഖിബ്ലയുടെ ഡയറക്ഷൻ മിഹ്റാബ് അവിടെ ഉണ്ടായിരുന്നു. 2 സൈഡിലും ഈ ഒരു പള്ളിക്ക് 2 മിഹ്റാബ് ഉണ്ടായിരുന്നു. ഒന്ന് വടക്ക് ഭാഗത്താണെങ്കിൽ ഒന്ന് തെക്ക് ഭാഗത്ത്. അങ്ങനെ 2 മിഹ്റാബ് ഉണ്ടായിരുന്നു. പക്ഷേ തീർത്ഥാടകരൊക്കെ വന്നിട്ട് ഈ സ്ഥലങ്ങളിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർക്ക് മിഹ്റാബ് കാണുന്ന സ്ഥലത്തേക്ക് ഡയറക്ഷൻ ആയിക്കൊണ്ട് ആളുകൾ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടാണ് ഈ എൻട്രൻസിൽ നമ്മൾ കയറി വരുന്ന സമയത്ത് മുഗൾ ഭാഗത്ത് മുസല്ല ചിത്രം വരച്ചിട്ടുള്ള ചുമരിൽ ചിത്രം വരച്ചിട്ടുള്ള ആ ഭാഗത്ത് താഴെ ഉണ്ടായിരുന്ന മിഹ്റാബ് പൊളിച്ചു മാറ്റുകയും ചെയ്തത്. അത് പിന്നീട് നമുക്കിപ്പോൾ കാണുന്ന ഒരു മിഹ്റാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള കഅബയുടെ ഡയറക്ഷനിലുള്ള മിഹ്റാബ് മാത്രമേ നമുക്ക് അവിടെ ഇപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് വൈകിട്ടുണ്ട്, അപ്പോൾ വൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വരാൻ പറ്റാത്ത വന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നല്ല വീഡിയോസ് മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.